കേരളത്തിലെ ചെറായി കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 10-40 പേരെ ഒരു മനുഷ്യക്കടത്ത് നടത്തിയതായിട്ട് നമ്മൾ പത്രങ്ങളിലും ചാനലിലൊക്കെ വായിച്ചു. ഈ സംഭവത്തെപ്പറ്റി പോലീസിന് നേരത്തെ ഒരു ഗ്രാഹ്യമില്ലായിരുന്നു. പോലീസും പൊതുജനങ്ങളും അത് കണ്ടെത്താൻ കാരണം ഏകദേശം 40-41 ആൾക്കാരുടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ ചില ബാഗുകളൊക്കെ കണ്ടു. അതേപ്പറ്റി ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അവിടുന്ന് ഒരു ബോട്ട് സംഘടിപ്പിച്ചുവെന്നും അത് 1,40,00,000 രൂപയ്ക്ക് വാങ്ങിച്ച ബോട്ടായിരുന്നെന്നും ആ ബോട്ടിൽ ഏകദേശം 10-15 പേർക്ക് താമസിക്കാൻ സൗകര്യമുണ്ടെങ്കിലും ഏകദേശം 40-41 ആൾക്കാരോളം ആ ബോട്ടിൽ കയറി ഓസ്ട്രേലിയയ്ക്ക് പോയതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അവർ ഓസ്ട്രേലിയക്കാണോ പോയത്, ന്യൂസിലൻഡാണോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ. ഇത് ഡൽഹിയിലെ അംബേദ്കർ കോളനിയിൽ നിന്നും കുറേ ആൾക്കാരും ചെന്നൈയിൽ നിന്നും കുറച്ച് ആൾക്കാരും ഒരു തമിഴ് ഒറിജിനൽ ആൾക്കാരാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മനുഷ്യക്കടത്തായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനകത്ത് കൂടുതൽ ആൾക്കാർ പോയിട്ടുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമായി. ഇത് ഡൽഹി അംബേദ്കർ കോർണറിലും തമിഴ്നാട്ടിൽ നിന്നുമുള്ളവരാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. എത്ര പേര് പോയെന്നുള്ള കൃത്യമായ കണക്ക് ഇന്നും ലഭ്യമല്ല. എങ്കിലും ഒരു 40-41 പേരോളം ആ ബോട്ടിൽ പോയെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ചില പ്രത്യേകതകൾ, ഇതൊരു റോഡ് വേ ഉള്ള ഒരു മനുഷ്യക്കടത്താണ്. ഇതുപോലെ സമാന രീതിയിലുള്ള ഒരു മനുഷ്യക്കടത്ത് നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോർത്ത് ആഫ്രിക്കയിൽ ലിബിയ അല്ലെങ്കിൽ നൈജീരിയ അല്ലെങ്കിൽ വടക്ക് ആഫ്രിക്കയുടെ വടക്ക് പ്രദേശത്ത് നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് കുറേ ആൾക്കാരൊക്കെ അവിടെ മരണപ്പെട്ടുവും ആ യാത്രയിൽ അവർ യൂറോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സമാന രീതിയിലുള്ള ഒരു മനുഷ്യക്കടത്ത് റൂട്ട് വേയിൽ തന്നെയാണ് ചെറായി കടപ്പുറത്തുനിന്നും നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ പണമില്ലാത്ത ചില ആൾക്കാർ 1-1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അവരുടെ വീട് വിറ്റിട്ടാണ് ഇവർ ഈ മനുഷ്യക്കടത്തിലേക്ക് വീട് വിറ്റ് കൊടുത്തിട്ടാണ് അവർ വിദേശത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് ചേക്കേറുന്നത്. നമ്മൾ ഒരു 40 വർഷം മുമ്പ് മലയാളികൾ ഇത് തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. മലയാളികളെല്ലാം അന്ന് ഉരുവിലും ചില പായ്ക്കപ്പലിലൊക്കെ കയറി നമ്മൾ ദുബായിലും സൗദി അറേബ്യയിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഇപ്പം മലയാളികളെല്ലാം സാമ്പത്തികമായി നല്ല ഉന്നത രീതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആ റോഡ് വേ നമ്മൾ അഡോപ്റ്റ് ചെയ്തില്ല. മലയാളികൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡായ രീതിയിലാണ് ഇപ്പോഴും ഈ മൈഗ്രേഷൻ നടത്തുന്നത്. ഇന്നും മലയാളികളുടെ എല്ലാവരുടെയും ചിന്ത ഇന്ത്യ മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഈ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം ഇപ്പം മലയാളികൾ പോകുന്നത്. ഞാനത് പല ചാനലിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. കാരണം പോലീസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുന്ന് ഇപ്പോൾ മലയാളി അഡോപ്റ്റ് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണ്. മലയാളികൾ ഒന്നിച്ച് ഒരു മനുഷ്യക്കടത്തിലേക്ക് വിധേയമാകുന്ന രീതിയിലോ അല്ല ഒന്നിച്ച് പോവില്ല. മലയാളി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മൈഗ്രേഷൻ നടത്തുന്നത്. ഇവിടുന്ന് ഈ ചില ട്രാവൽ ഏജൻസിക്കാരുടെ പാക്കേജ് ടൂറുണ്ട്. ഞാനത് ഈ അടുത്ത കാലത്ത് 2-4 കേസ് എനിക്ക് മനസ്സിലായത്, വർഷങ്ങളായിട്ട് ഈ പാക്കേജ് ടൂറിനകത്ത് യെരുസലേമിൽ പോവും അല്ലെങ്കിൽ മലേഷ്യയിൽ പോവും അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോവും, എവിടെ പോയാലും ശരി 100 പേരുടെ ഒരു പാക്കേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10 പേര് തിരിച്ചു വരില്ല. അവർ അണ്ടർഗ്രൗണ്ടിൽ പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ISC പോയ ചില ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ISC പോയതാണോ ഇല്ലയോ ഇപ്പോൾ എനിക്ക് സംശയമാണ്. ISC ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അവർ ചിലവ് വഹിച്ച് അവർ നേരെ സിറിയയിൽ ചെല്ലും. സിറിയയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പതുക്കെ പോകാം എന്നുള്ള ചിന്തയോടാണ് ആ കുടുംബം അടച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം. കാരണം നമ്മുടെ ഇന്ത്യയുടെ കടൽത്തീരം എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയും കന്യാകുമാരി മുതൽ കൽക്കട്ട വരെയും ഏകദേശം 8,000 കിലോമീറ്റർ കടൽത്തീരമുണ്ട്. ഈ കടൽത്തീരങ്ങളിലെല്ലാം നമുക്കറിയാം പല പോക്കറ്റുകൾ ഫോറസ്റ്റ് പോലെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ലാൻഡ് ചെയ്യും, ഇവിടുന്ന് കയറിപ്പോവും ഇറങ്ങിപ്പോവും. ഇതൊക്കെ നടന്നാലൊന്നും പോലീസിന് ശ്രദ്ധയിൽ വരില്ല, വരാനും സാധിക്കില്ല എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. കാരണം അത്രമാത്രം എക്സ്റ്റെൻസീവായ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് സാധിക്കില്ല ഇപ്പം. എങ്കിലും ഈ മനുഷ്യക്കടത്ത് കേരള പോലീസ് അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ സംഗതി. അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഈ മനുഷ്യക്കടത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അത് വളരെ ചുരുക്കം. ഇപ്പം ചെറായി കടപ്പുറത്തുനിന്ന് 2008-ലും 2015-ലും ഇതുവരെ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. LTTയുടെ ഒരു അറ്റംപ്റ്റ് 2008 അവിടെ നടന്നിരുന്നു. 2015 അവിടുന്ന് ഇതുപോലെ കുറേ ആൾക്കാർ മനുഷ്യക്കടത്തിന് വിധേയമായി അവർ ചില ബോട്ടുകൾ പോയിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ചെറായി കടപ്പുറം പോലെ ചില പോക്കറ്റുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവിടുന്ന് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഞാൻ ഒന്നുണ്ട് കേസിനകത്ത് എനിക്ക് മനസ്സിലായി, അവരെൻ്റെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പം
അവരിവിടുന്ന് വിദേശത്ത് അവർ വിസ എടുത്ത് മൂന്ന് മാസത്തേനൊക്കെ ഇയാൾ ജപ്പാനിൽ പോയ രണ്ടുപേരെ എനിക്കറിയാം. അവിടെ പോയി കഴിഞ്ഞിട്ട് അവരവിടെ മുങ്ങി. കാരണം 10-20 പേര് ഒരു പാക്കേജിൽ പോയതിനകത്ത് രണ്ട് പേരവിടെ മുങ്ങി. കാരണം ജപ്പാനിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം, അവിടെ ചെറുപ്പക്കാരില്ല, അവിടെ കുട്ടികളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്, ചെറുപ്പക്കാർക്ക് വലിയ ദാരിദ്ര്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പോയ ഒരു MSC-ക്കാരും MA-ക്കാരും ഒക്കെ ആയിരുന്നു. അവരവിടെ ചെന്ന് ഒരു കടയിൽ ചെന്ന് കയറിയിട്ട് ആ കടക്കാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇപ്പോൾ ആ MSC-ക്കാരൻ അവിടെ ഏതൊരു ഫാക്ടറിയിൽ ഉടൻ ചെറിയ പീസസ് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കാൻ ആളില്ല, അതാണ് ജോലി ചെയ്യുന്നത്. 10-20 വർഷമായിട്ട് ചെയ്യുന്നവർ നല്ല പണക്കാരനുമായി എന്നാണ് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് ഏത് മാർക്ക് ഉപയോഗിച്ചും മലയാളി അതിന് പോവും, മലയാളി അല്ല ഇന്ത്യക്കാർ പോവും. എല്ലാ രാജ്യത്തിലെ ആൾക്കാരും സാമ്പത്തികമായി ക്ഷയിച്ച് കഴിഞ്ഞാൽ അവർ മൈഗ്രേഷൻ നടത്തും. ഇപ്പം നമുക്കറിയാം യൂറോപ്പിലെ എത്രയോ രാജ്യങ്ങളിൽ ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ജർമ്മനിയിലെ, ഫ്രാൻസിലെ, ഇംഗ്ലണ്ടിലെ, സ്പെയിൻ, ഇവിടങ്ങളിലെല്ലാം ഇപ്പം അന്യദേശക്കാരായ ആൾക്കാർ പോയി ചേർന്ന് അവിടെ നൂറ് പ്രശ്നങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഈ മനുഷ്യക്കടുത്ത് നിർത്താൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. അത് ഈ തന്ത്രം അല്ലെങ്കിൽ വേറൊരു തന്ത്രത്തിലോട്ട് പോകും. ആ രീതിയിൽ ഈ മനുഷ്യക്കടുത്ത് തുടർച്ചയായി നടക്കും എന്ന് തന്നെയാണ്. പലരും പോയി രക്ഷപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചോണം. ഇതിനകത്തൊരു 100 പേര് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 10-30 പേര് രക്ഷപ്പെടുന്നുണ്ട്. ആ രക്ഷപ്പെടുന്നവരുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഇതിന് സാമ്പത്തികമായി ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ കുടുംബക്കാർ ഒന്നടങ്കം കുടുംബം വിറ്റ് പോകുന്ന ഒരു പ്രവണത കേരളത്തിലല്ല, ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.